കേരള ടൂറിസവും ഡി ടി ബി സി എറണാകുളവും ചേർന്ന് നടത്തിയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റിവർ സ്വിമിത്തോൺ ആലുവ പെരിയാറിൽ സംഘടിപ്പിച്ചു. അൻവർ സാദത്ത് എം എൽ എ സ്വിമിത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. We are three generations taking part in this race. The eldest is me. I'm 64. Joseph. This is Christy, who is 45 years old. And his son, Mark, who is 13 years old. We are a great team. We have come from Bangalore. Thank you. Thank you. 173 നീന്തൽ താരങ്ങളുടെ പങ്കാളിത്തത്തോടെ ആലുവ പെരിയാറിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റിവേഴ്സ് സ്വിമിത്തോൺ നടന്നു. 100-ലധികം നീന്തൽ താരങ്ങൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുള്ളവരാണ്. കേരള ടൂറിസവും ഡി ടി പി സി എറണാകുളവും ചേർന്നാണ് തുറന്ന ശുദ്ധജല നീന്തൽ പരിപാടി സംഘടിപ്പിച്ചത്. അൻവർ സാദത്ത് എം എൽ എ സ്വിമിത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നാല് കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 400 മീറ്റർ എന്നീ വിഭാഗത്തിലാണ് നീന്തൽ നടന്നത്. 4 കിലോമീറ്റർ വിഭാഗത്തിൽ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്ന് മാസ്റ്റർ മുകിൽ ടി എൽ 1 മണിക്കൂർ 8 മിനിറ്റ് 55 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുകയും 2 കിലോമീറ്റർ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിമൽ ആറ് 32 മിനിറ്റ് 12 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 1 കിലോമീറ്റർ വിഭാഗത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മാസ്റ്റർ ജിഷ്ണു എം നായർ 17 മിനിറ്റ് 33 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. 400 മീറ്റർ വിഭാഗം തിരുവനന്തപുരത്ത് നിന്നുള്ള ആനന്ദ് 7 മിനിറ്റ് 7 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുകയും ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽ താരം നാഗർകോവിൽ സ്വദേശി എ ജെ ഷെർവിൻ 400 മീറ്റർ വിഭാഗത്തിൽ 13 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കി. കൊച്ചി സ്വിമത്തോൺ ഇത് ഫസ്റ്റ് ടൈമാണ് സൗത്ത് ഇന്ത്യയിൽ റിവർ സ്വിമത്തോൺ നടക്കുന്നത്. ഏകദേശം 173 ആണ് ഇന്നത്തെ സ്ട്രെങ്ത് ടോട്ടൽ. 52 പേര് 4 കിലോമീറ്ററും 50 പേര് 2 കിലോമീറ്ററും ബാക്കി 35 35 37 അതാണ് സ്ട്രെങ്ത് ടോട്ടൽ. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നാണ്. കേരളത്തിൽ നിന്ന് ഏകദേശം 60 പേരുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അക്രോസ് ഇന്ത്യയാണ് പങ്കെടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് 6 വയസ്സുള്ള കുട്ടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുക്കുന്നത്. പ്രായം കൂടിയ ആള് 68 വയസ്സ്. ഇതിൻ്റെ പ്രത്യേകം മൊത്തത്തിൽ ഫ്രഷ് വാട്ടർ നമുക്കിതുപോലെ കേരളത്തിൽ ഒരുപാട് പുഴകളൊക്കെ ഉണ്ട്. അത് വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഒരുപാട് മുങ്ങിമറിഞ്ഞുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പുഴയിൽ, പെരിയാറിൽ. അപ്പോൾ അതിനെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒരു അവയർനെസ്, ഇങ്ങനെ ഒരു ഒരു സിമത്തോൺ പോലുള്ള ഒരു ഇവന്റ് നടത്തുന്നതോടുകൂടി മറ്റുള്ളവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ ആലുവ.